ബേജാറാ വണ്ടിരിന്നു ഒക്കെ ശരിയാവും അൻ്റെ ഉപ്പാക്കും സിനിമ ഹറാമാ ഏ ഒന്നുമില്ല നിങ്ങൾ വെറുതെ വേണ്ടാത്തൊന്നും ആലോചിച്ച് കൂട്ടണ്ടെന്ന് നിങ്ങൾ ഇപ്പൊ എന്താ ആലോചിച്ചെന്ന് ഞാൻ പറയട്ടെ നമ്മുടെ നിക്കാഹിന്റെ കാര്യല്ലേ മദ്രസ കെട്ടിടത്തിന്റെ പിരിവിന് ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോ ഞമ്മൾ ഒരു കാര്യം തീർത്തു പറഞ്ഞു എല്ലാരും ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ ഞമ്മൾ കൂടെ ഉണ്ടാവുമെന്ന് അതൊക്കെ എല്ലാവരും എന്താ ഹംസേ എല്ലാവർക്കും പിരിവ് എന്ന് പറഞ്ഞാ ഭയങ്കര മടിയാ ഇറങ്ങൂല നമുക്ക് രാവിലെ ഒരു 10 മണിക്ക് ഇറങ്ങാം പുതു വസന്തം പ്രദർശനത്തിന് തയ്യാർ ദേവകി ഫിലിംസിന്റെ ബാനർ ജോൺസൺ തത്വങ്ങളിൽ നിർമ്മിച്ച് മോഹൻ ഏഴാറ്റുകൈ കഥാ തിരക്കഥാ സംവിധാനം നിർവഹിക്കുന്ന പുതുവസന്തം പ്രദർശനത്തിന് തയ്യാർ പുതുമംഗളായ അഭിഷേക് കുമാറും നിഷയും പ്രധാന വേഷത്തിൽ ക്യാമറ ജോസ് DFT PRO പുഷ്പൻ വേങ്ങര രാഘവന്റെ PDL മദ്രാസിൽ നിന്ന് വിളി വന്നിന് ഈ വെള്ളിയാഴ്ച പണം പുറത്തിറങ്ങുന്ന് വാരികയില് വാർത്ത എന്ന് പറഞ്ഞപ്പോ കയ്യോടെ അത് മേടിച്ചോണ്ട് പോകുന്നു കൂടെ ഹിമാലയം കിട്ടി പക്ഷെ എന്റെ പേര് കണ്ടില്ല നജീബേ സിനിമന്റെ പേര് എനിക്ക് പറഞ്ഞു തന്നെയാ എന്റെ പേര് ഒരു സിനിമാക്ക് വേണ്ടി മാറ്റിക്കണേ ആ എന്താ നജീബ് എന്ന് പേരിട്ട സിനിമയിലെടുക്കൂല അതല്ലിക്ക ഒരു സിനിമാ നടന്റെ പേരാവുമ്പോ കുമാർ എന്നോ ഖാൻ എന്നോ കപൂർ എന്നോ കുറഞ്ഞതൊരു ബച്ചനെങ്കിലും വേണം ഇത് എന്നാ പിന്നെ നജീബ് ഖാൻ മതിയായിരുന്നു അതാവുമ്പോ ഉമ്മടെ കൂട്ടത്തിൽ തന്നെ നിന്നു ഇപ്പൊ എന്താക്കീന്ന് അഭിഷേക് കുമാർ അഭിഷേക് കുമാർ അല്ലടാ അഭിഷേക് കുമാർ നജീബേ ഈ തുണിയാടിയിട്ട അതെന്നല്ല ഈ ദുനിയാവിലെ മൊയ്മൻ തുണി അലക്കിട്ടാലും ഈ പറയണ ഒരു കാര്യം ഞമ്മള് കേക്കൂല കാര്യങ്ങളൊക്കെ ഒരു വിധത്തിൽ ശരിയാക്കി വരികയാണ് അപ്പോളോ ഓന്റെ അടുത്ത പൂതി ഉമ്മാന്റെ അടുത്ത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്താ ഉമ്മ ഒരു ബിരിയാണി ഉണ്ടാക്കി അന്ന് രുചിച്ചു പോലും നോക്കാണ്ട ഒരാൾ കുറ്റം പറഞ്ഞ ഉമ്മാക്ക് സഹിക്കൂ അതുപോലെ ഞാൻ ഇഷ്ടപ്പെട്ടൊരു പണി ചെയ്തിട്ട് അന്ന് കാണാൻ ആഗ്രഹം ഉണ്ടാവില്ല ഉമ്മ ഈ ചെക്കന്റെ ഒരു അഹമ്മതി അനക്ക് കിട്ടുന്നതും പോരെ നജീബേ ഉമ്മ പറഞ്ഞ ഉപ്പ കേക്കും ഒരൊറ്റ തവണ ഞാൻ ആ സിനിമ ഒന്ന് കാണട്ടെ ഉമ്മ അത് കഴിഞ്ഞ ഞാൻ ഉപ്പാന്റെ കൂടെ കച്ചവടത്തിൽ ശ്രദ്ധിച്ചോളാം പിന്നെ ഞാൻ എടുക്കും പോവില്ല ഇക്കാന്റെ ഒരു ആഗ്രഹമല്ലോ ഉമ്മ ഈ അവിടെ ഒരിടത്ത് മിണ്ടാണ്ടിരുന്ന പെണ്ണെ നമ്മുടെ നജീബിനൊരു ആഗ്രഹം ഓന് അഭിനയിച്ച സിനിമ ഇറങ്ങിയിട്ടുണ്ട് എത്ര ഇവിടൊന്നുമല്ല ടൗണില് ഒന്ന് കണ്ടു വന്നാ പിന്നെ നിങ്ങളുടെ കൂടെ കച്ചവടത്തിൽ എന്നെ ശ്രദ്ധിച്ചോളാം എന്ന് ഓൻ പറയണേ ഞാൻ പറഞ്ഞ് ബാപ്പക്ക് അതൊന്നും ഇഷ്ടാവൂല്ല എന്ന് നിങ്ങളെ സമ്മതിക്കാണ്ട് ഓനിനി ഒരിടത്തും പോവൂല കുട്ടിയോളെ ശാസ്ത്രി എന്നെ വളർത്തണം ഞാൻ പറയാം ഓനോട് പോണ്ടാന്ന് ഫാത്തിമ ഞാനൊരു മുരടനൊന്നുമല്ല എന്റെ കുറെ രീതിയും വിശ്വാസങ്ങളൊക്കെ ഉണ്ട് ഞാനായിട്ട് അവനൊന്നും ആരുടെയും മേൽ അടിച്ചേൽപ്പിക്കണില്ല ചെയ്യണത് ശരിയോ തെറ്റോ എന്നൊക്കെ അറിയേയില്ല ഓന്റെ ആഗ്രഹത്തിന് ഞാൻ തടസ്സം നിന്നൊന്നും വേണ്ട ഓനോട് സമയവും സ്ഥലവും ചോദിച്ചറിയാൻ പറ നമുക്ക് ഒരുമിച്ച് പോയി കാണാം പിന്നെ അധികാരം അറിയണ്ട ഞാൻ എന്റെ കുട്ടിയുടെ ആഗ്രഹത്തിന് നിൽക്കുന്നത് പഠിച്ചോൻ പുറത്തോളും പക്ഷേ പള്ളിക്കാര് പുറത്തൊന്നും വരില്ല
നജീബേ, ഞങ്ങൾ ഒഴിഞ്ഞൊരു ഭാഗത്തിരുത്തണം. എന്റെ ഉമ്മയും പെങ്ങളൊക്കെ കൂടെ ഉള്ള വേഷം കെട്ടില്ല. ഇറങ്ങി 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 പോ. സിനിമ എടുത്താൽ വന്നേ ജീപ്പ് പോകാൻ വരട്ടെ.
ഇത് കുടുംബമായിട്ട് കാണേണ്ട സിനിമയല്ലല്ലോ നജീബേ. ഇത് നമ്മള് ആണുങ്ങൾ കാണേണ്ട സിനിമയല്ലേ. അതുകൊണ്ട് ഇവിടെ ഇരിക്ക്, ഉമ്മക്ക് കാണായത്. ഹലോ, കാശ് കൊടുത്ത് പീസ് പടം കാണാമെന്നാണ്, അല്ലാതെ തന്റെ കുണ്ടി കാണാമെന്നല്ല. അവൻ ഫാമിലി ആയിട്ട് കമ്പി പടം കാണാമെന്ന് പന്നി ഇരിക്കണ. ലോകത്ത് ആരെങ്കിലും ഇങ്ങനൊരു ചെറ്റത്തരം സ്വന്തം കുടുംബത്തോട് കാണിച്ചിട്ടുണ്ടാവൂടാ? ഉമ്മയും പെങ്ങളെയും കാണിക്കണോടാ? മുടി പോരുതരാ നായ. മാനം കളയാനുണ്ടായ ഹാമുക്കെ എന്റെ മയ്യത്ത് ഞാൻ എടുക്കൂടാസെ മാറി നിൽക്കണ. ഈ പടത്തിലെ നായകനത് നോക്കിയേ കേക്കട മോനെ, അഞ്ചു നേരം നിസ്കരിക്കണ മുസൽമാനാടാ ഞാൻ. അങ്കുവിളി മാത്രം മോയങ്ങണ മനസ്സുമായി ജീവിക്കണേക്ക് ഇച്ചായിട്ട് തന്ന് സമ്മാനം കൊള്ളാം. ഓടാ ഉമ്മ, പറഞ്ഞു കുമ്പത്തെങ്ങാനും എന്റെ മേല് വീണ കള്ള സുവരെ അച്ഛക്ക് വെട്ടി അരിഞ്ഞള ഞാൻ ഒറ്റോ ഉമ്മ കുളിച്ചു മൂടി ഞാൻ ഉസ്മാനെ. ഓ വണ്ടി കയറ കേറ.